അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വീണ്ടും ഒരു ഡിസംബർ 6 കടന്നു വന്നിരിക്കുന്നു. 1992 ഡിസംബർ 6 ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്നല്ല ലോക മുസ്ലിങ്ങൾക്ക് തന്നെ മറക്കാൻ പറ്റാത്ത ഒരു ദിനമായിരുന്നു. കാരണം അന്നായിരുന്നു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ സംഘി വർഗീയ തീവ്രവാദികൾ മുസ്ലിങ്ങളെ അവരുടെ പരിശുദ്ധ റബ്ബിന് സുജൂദ് ചെയ്തിരുന്ന ബാബരി പള്ളി തകർക്കുകയും കയ്യേറുകയും ചെയ്തത്. അന്നത്തെ ദിവസം മുസ്ലിങ്ങളുടെ മനസ്സിൽ തീക്കനലുകൾ നിറക്കുകയായിരുന്നു സംഘി തീവ്രവാദികൾ. അതോടുകൂടി ഒരുപാട് മുസ്ലിങ്ങളെ നെറ്റിത്തടവും സുജൂദ് ചെയ്ത ആ പള്ളിയിലെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ലാതായി. ബാബരി പള്ളി ഇന്നും ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റ മുറിവായി തന്നെ കിടക്കുന്നു. ബാബരി പള്ളിയുടെ മുറിവുകൾ മുസ്ലിമീങ്ങളിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. ഇപ്പോഴും ഒരു ഡിസംബർ 6 കടന്നു വരുമ്പോൾ ഓരോ മതേതര വിശ്വാസിയുടെയും മനസ്സിൽ ബാബരി അലയടിക്കുകയാണ്. എന്നാൽ ആ പള്ളി പൊളിക്കാൻ മുന്നിൽ നിന്ന പലരുടെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ നമുക്കറിയാം. പള്ളി പൊളിക്കാൻ മുൻപന്തിയിൽ നിന്ന ഒരാൾ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഒരുപാട് പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ പള്ളി പൊളിക്കാൻ മുൻപന്തിയിൽ നിൽക്കുകയും വിശുദ്ധ പള്ളിയുടെ മുകളിൽ ചവിട്ടിക്കയറി കൈയുയർത്തി ആഘോഷിക്കുകയും ചെയ്ത മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഖേദകരമാണ്. വളരെ ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് RSS BJP വർഗീയവാദിയായിരുന്ന ഈ മനുഷ്യനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടു കാലുകളും തളർന്നു പോയിരിക്കുന്നു. ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. എന്നാൽ നാം കാണേണ്ട വസ്തുത എന്തെന്നാൽ ഈ മനുഷ്യന് ഈ അവസ്ഥ വന്നിട്ടും ഒരു RSS-ക്കാരനും BJP-ക്കാരനും ഇവരുടെ ഒരു നേതാക്കളും ഇദ്ദേഹത്തെ തിരിഞ്ഞുപോലും നോക്കാനില്ല. എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ അള്ളാഹു അവന്റെ ഭവനം തകർക്കാൻ പള്ളിക്ക് മുകളിൽ ചവിട്ടിക്കയറിയവർക്ക് ആ കാലുകൾക്ക് തന്നെയാണ് ശിക്ഷ കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവന്റെ പള്ളികളെ ബഹുമാനിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ത്യൻ ഫിർഔനിൽമാരിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.